ഹലോ കൂട്ടുകാരെ, ഹലോ മലയാളീസ് ചെല്ലെന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കുറേ നാളായി നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഒരു അതിഥിയും കൊണ്ടാണ് നമ്മുടെ ചാനലിലേക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഞാൻ ഈ ചോദ്യങ്ങള് ഞാൻ ചോദിച്ചോണ്ടിരുന്ന ഞാനാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇന്റർവ്യൂവിന്റെ ഒരു ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ബുദ്ധിമുട്ടല്ല, നമുക്ക് ഇപ്പോ എല്ലാരും ചോദിക്കുന്ന മാൾട്ടയെ പറ്റി ഇത്ര രൂപ സാലറി ഉണ്ടായിരിക്കും, എന്തായിരിക്കും ജോലി എന്നൊക്കെ പ്രതീക്ഷിച്ച് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോ അതിനെക്കാട്ടി കൂടുതൽ സാധിക്കുന്നത് ഇപ്പൊ നമ്മുടെ ബസ് ഡ്രൈവറുടെ ഒരു ഇതാണ്. ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ, ഏതൊരു ഡ്രൈവർ ഒരു ഡ്രൈവർക്ക് ഇവിടെ ഇപ്പൊ നമുക്കത് തുടങ്ങിയാലോ ഇപ്പൊ ഇന്റർവ്യൂലേക്ക് തുടങ്ങിയാലോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പോ ഒരു ബസ് ഡ്രൈവർ എന്താണ് ജോലി, എന്തായിരിക്കും ഉത്തരവാദിത്തം, അതേപോലെ ഒരു സാലറി, എന്ത് ചെലവ് നമുക്ക് പിന്നെ പറയാം. ചെലവ് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെലവ്. അപ്പോൾ ഒരു ബസ് ഡ്രൈവറിന് നമുക്ക് ഓവർ ടൈം ഇല്ലാതെ എന്താണ് സേവിങ്സ് വരുന്നത്, എത്ര സേവ് ചെയ്യാൻ പറ്റും? ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു ജോലിക്ക് വേണ്ടി വരുന്നത്. അതെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യൂറോപ്പിലേക്ക് കടക്കുക, ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിന് ഏറ്റവും ചൂസ് ആയിട്ടുള്ളത് മാൾട്ടയാണ്. അതെ. അപ്പോ ഞാനൊക്കെ വരുന്ന കാലത്ത് നമ്മൾ മാൾട്ടാന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ചാനലിന്റെ ഒരു ഇത് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് ഒരു 1000 ന്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 ബ്ലോഗർമാർ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോ എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ ഇപ്പൊ മാൾട്ടയില് ഡ്രൈവർ ചാൻസിലേക്ക് ആണ് അധികം ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയി വരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, ഇവിടെ വന്നിട്ട് നമ്മൾ അടുത്ത ഒരു രാജ്യം തേടിപ്പറ്റുക എങ്ങനെയെങ്കിലും, കാരണം എല്ലാവരും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് മെയിൻ മോട്ടോ. അതാണ് നമ്മളിവിടെ വരിക, എങ്ങനെയെങ്കിലും ലൈസൻസ് എടുക്കുക, പോകുക. അപ്പം നമ്മളിപ്പോൾ ഒരു പുതിയൊരാൾ വരുമ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരാദ്യം പറയും എനിക്ക് മാൾട്ടയിൽ എന്താ ഇപ്പോൾ കുഴപ്പം നിൽക്കണേനെന്താ, അങ്ങനെ പറയുള്ളൂ. പക്ഷെ ആ കക്ഷി ഇവിടെ വന്നു കഴിയുമ്പോൾ എന്തു മാൾട്ട പോയി, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ക്വിറ്റ് ആവണം എന്നാണ് ചിന്തിക്കുക. ചേട്ടാ, ലൈസൻസിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞു. ഈ ലൈസൻസിൻ്റെ ഇപ്പോൾ എനിക്കിപ്പോൾ വന്ന് ഞാനിപ്പോൾ വന്നിറങ്ങിയാൽ ഉടനെ എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഇപ്പൊ ഒരാൾ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന് കാർഡ് ഇഷ്യൂ ആണ്. കാർഡ് ഇഷ്യൂ ആയി കഴിഞ്ഞാല് 1 മന്തിന് ശേഷം നമുക്ക് ലൈസൻസിന് അപേക്ഷിക്കാം. പക്ഷേ ലൈസൻസ് പൊതുവേ പറയുന്നത് 6 മന്ത് എടുക്കും എന്നാണല്ലോ പറയുന്നത്. 6 മന്ത് നമ്മുടെ കയ്യിൽ കിട്ടാനായിട്ട് നമ്മള് ആ ഒരു പീരീഡില് നമുക്ക് വേണമെങ്കിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. പക്ഷേ കിട്ടി 6 മാസം കഴിയണം നമ്മുടെ കയ്യിലേക്ക് ടെസ്റ്റ് അടിക്കാൻ. ഈ 6 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റിന് നമുക്ക് ഏകദേശം ഒരു 500 യൂറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാറിന്റെ ലൈസൻസ് അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ഒരു 500 യൂറോ താഴെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ് ആവാം. ഓക്കെ, കാറിന്റെ ലൈസൻസ്. ഓക്കെ, ഈ കാറിന്റെ ലൈസൻസ് മാത്രം മതി ഒരാൾക്ക് ടാക്സി ആയിട്ട് ഓടാനും, അതേപോലെ കാറിന്റെ ലൈസൻസ് പ്ലസ് ബാഡ്ജ് വേണം. അത് ഇവിടെ ബാഡ്ജിന് ടാഗ് എന്നാണ് പറയുന്നത്. ടാഗ്, അതെ. അപ്പൊ ടാഗില് നമ്മൾ ആ ടാഗിന് ഒരു ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാല് നമ്മൾക്ക് കാറിന്റെ ലൈസൻസ് ഒപ്പം ഈ ടാഗും വെച്ചിട്ട് പോകാം. ഇനിയിപ്പോൾ അതല്ല, ഇവിടെ ചില കമ്പനികൾ ചെയ്യുന്നുണ്ട് നമ്മളെ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ചിട്ട് നമ്മൾക്ക് ടാഗിന് അപേക്ഷിക്കാം. ടാഗിന്, മനസ്സിലായില്ലേ? ഇവിടെ വന്ന ഉടനെ നമുക്ക് ടാഗിന് അപേക്ഷിക്കാം. അങ്ങനെ നമുക്ക് ബസ്സിനും അതേപോലെ ചെയ്യാൻ പറ്റുമല്ലോ. ബസ്സിന് നമ്മൾക്ക് ഇപ്പൊ നമ്മളൊക്കെ വന്ന് ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമ്പനി തന്നെ നമുക്ക് ചെയ്തു തരുന്ന എല്ലാ കാര്യങ്ങളും. കാരണം നമുക്ക് അതിനെ കുറിച്ചുള്ള അത്ര അധികം അറിയേണ്ട കാര്യം. CPC എന്ന് പറയുന്നത് തന്നെ ഒരു ഏകദേശം ഒരു 3-4 തിയറി എക്സാമുകൾ ഉണ്ട്. തിയറി എക്സാമുകൾ നമ്മൾ പാസ്സായതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഓരോ കടമകൾ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഡെമോ ടെസ്റ്റ്. അതെ അതെ. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് വേർക്കും. കാരണം ഒരു സിമ്പിളായിട്ട് നമ്മൾ മാൾട്ടയിൽ ഒരു ജോലി ബസ് ഡ്രൈവറായിട്ട് നാളെ തന്നെ കയറാന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ വരിക. അതൊരിക്കലും നടക്കില്ല. കാരണം നമ്മൾ പ്രയത്നിക്കണം. ഒരു 5-6 മാസം അല്ലെങ്കിൽ 5-8 മാസം ഇതിന്റെ പുറകെ കട്ടടിച്ച് നടന്നാലേ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ രക്ഷയുള്ളൂ. അതേപോലെ ജസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളേക്കാൾ ഉപരി ജസ്റ്റ് ഇംഗ്ലീഷ് മനസ്സിലാക്കുന്ന ആളും കൂടിയും വേണം. പറഞ്ഞു മനസ്സിലായി? ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ആളുകള്
മറ്റുള്ള പുറമേന്നുള്ള കാഴ്ചപ്പാടിൽ ആളുകൾ കാണുന്നത് ബസ് ഡ്രൈവർമാരാ, അതൊക്കെ നാട്ടിലെ പത്താം ക്ലാസ് കുസ്തി എന്നുള്ളൊരു ചിന്തയിലാണ് ഇവിടെ. ഇപ്പൊ ഏജൻസികൾ തന്നെ ഇപ്പോ പറയത്തില്ല ഇന്ന CPC എക്സാം ഉണ്ട്, അതേപോലെ ലൈസൻസ് ഇവിടെ വന്നിട്ട് ഒരു വർഷം നിങ്ങൾക്ക് ഇന്റർനാഷണലില് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ലൈസൻസ് എടുക്കണം, ലൈസൻസിന് ഇന്ന കടമ്പകളുണ്ട് എന്ന് വ്യക്തമായിട്ട് ആരും പറയുന്നില്ല. ആ ഒരു കാര്യം കൊണ്ട് ഇവിടെ വന്നിട്ട് എല്ലാരും ഇത്രയും പാടായിരുന്നല്ലേ ചിലവര് നമ്മുടെ ഒരു മൂന്ന് പേര് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ഫെയിൽ ആയിട്ട് വേറെ കമ്പനിയിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഓക്കെ, ഇതില്ല ഇവിടെ വന്നിട്ട് ഇത്രയും ആൾക്കാര് നമ്മളെ നല്ല ഒരുവിധം സംസാരിക്കുന്നവരും ഒരുവിധം ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നവരും തന്നെ നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇവര് പറയുന്നത് നാട്ടില് ഇത്രയും പഠിച്ചായിരുന്നെങ്കിൽ ഗവൺമെന്റ് ജോലി നമുക്ക് കേറാമായിരുന്നു, അത്രത്തോളം ഇവിടെ പഠിക്കാനാണ്. അത് പറയുമ്പോ നമ്മളിപ്പോ ഒരാളോട് പറയുമ്പോ നമ്മളെ കളിയാക്കും. അതെ അതെ, എന്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കഴിഞ്ഞ ആഴ്ച ഒരു കക്ഷി വന്നിട്ട് ചോദിച്ചുള്ളൂ, താങ്കളുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ MBBS പഠിക്കണതിന് തുല്യമാണെന്നൊക്കെ ഉള്ള പറഞ്ഞു, ഞങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരുന്നു അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അത് താങ്കളെ സംബന്ധിച്ച് സിമ്പിൾ ആയിരുന്നു, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല, പുതുതായി ഒരു വരുന്ന ഒരാൾക്ക് അത് ആയിക്കൊള്ളണം എന്നില്ല. ഈ കംപ്ലീറ്റ് തിയറിയും ഒരു ഏകദേശം ഒരു 2000 ക്വസ്റ്റ്യൻ എങ്കിലും റെഫർ ചെയ്താലാണ് അതിൽ നിന്ന് നമുക്ക് ഇതിനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ മൊബൈലിൽ നോക്കി ആപ്പിലൂടെ നമ്മൾ പഠിച്ച് തന്നെ എടുക്കണം. നമ്മള് ഇവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, ദൈവമേ ഞാൻ അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ വന്നിട്ടും പഠിപ്പ് എന്റെ കഴിയുന്നില്ലല്ലോ. ഇത്രയും കഷ്ടപ്പെടണ്ടല്ലോ, എല്ലാരും നോക്കുമ്പോ ഇന്റർനാഷണൽ ഓടിക്കുന്നു, ബസ് ഓടിക്കുന്നു, പോകുന്നു, ഇതിന്റെ ഇടയ്ക്കുള്ള കഷ്ടപ്പാടുകളും ഒരാളും അറിയുന്നില്ല. അത് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബ്ലേഡിൽ നിന്ന് കാശെടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആധാരം വളയം വെച്ചിട്ടൊക്കെ ആയിരിക്കും ഇവിടെ വന്നിരിക്കുന്നത് കഷ്ടപ്പാട് കൊണ്ട്. പക്ഷേ ഈ കഷ്ടപ്പാട് കാണാൻ വേറെ ആരും ഉണ്ടാവില്ല. അതൊരു ഭയങ്കര വല്ലാത്തൊരു സംഭവമാണ്. നമുക്ക് ഈ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണോ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഒരേ കമ്പനിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ട്രെയിനിങ് കഴിയാൻ ഉടനെ തന്നെ നമുക്ക് ടാഗ് ഇല്ലാതെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റുമോ? ടാഗ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ടാഗിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഈ പരീക്ഷ. അതാണ് ഈ പരീക്ഷ പാസ്സായി ടാഗ് കിട്ടിയാൽ മാത്രമേ പിന്നെ നമുക്ക് ഫുൾ സാലറി ആയിട്ട് ജോലി കയറാൻ പറ്റും. അത്രേ ഉള്ളൂ. അപ്പൊ അതുവരെ നമ്മൾ പ്രയത്നം തന്നെ. ഈ ഒരു കാര്യം ഏജൻസികൾ ഇപ്പോ പുറത്തുനിന്ന് വരുന്നതായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ നമുക്ക് ഒരുവിധം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇപ്പൊ ട്രക്ക് ഡ്രൈവർ ആയിട്ട് വരുവാണെങ്കിൽ, ഒരു ടാക്സി ഡ്രൈവർ ആയിട്ട് വരുവാണെങ്കിൽ, ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല. ടാഗോ? എന്ത് ടാഗ്? അതെ, അതാണ്, ആ ടാഗിനും നല്ല നല്ല പ്രയത്നം തന്നെ വേണം. പൊതുവേ എല്ലാരും ഒരു ഇതെന്ന് പറയാം, യൂറോപ്പില് മാൾട്ടയില് ലൈസൻസ് എടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ടാണ്. അത് ഇതിന്റെ പിന്നിൽ ഇതിലോട്ട് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ പറ്റൂ. സംസാരിച്ചത് നമ്മുടെ ലൈസൻസിന്റെ കാര്യങ്ങളും എക്സാംസിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ചാണ്. അപ്പൊ ഇനി നമുക്ക് എത്ര നാളെടുത്ത് നമുക്ക് ഫുൾ സാലറി കിട്ടാനായിട്ട്, അതേപോലെ എത്ര രൂപ നമുക്ക് ഇവിടെ ഏകദേശം ഒരു ചിലവ്, ഏകദേശം ഒരു കണക്ക് ചിലവ്, അതേപോലെ എത്ര രൂപ നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ പറ്റും ഒരു ഫുള്ള് ലൈസൻസ്? ഇപ്പൊ ലൈസൻസ് ഇപ്പൊ പറയണ്ട, ലൈസൻസ് 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ടാഗ് കിട്ടി നമ്മൾ ഇപ്പൊ ഒരു ടാക്സി ഡ്രൈവർ ആയാലും ഒരു ബസ് ഡ്രൈവർ ആയി കഴിഞ്ഞാലും ഒരു ടാഗ് കിട്ടി ജോലിക്കേക്ക് ഫുൾ സാലറി മേടിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു എത്ര രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും? സേവിങ്സ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് നെറ്റ് ക്യാഷ് കയ്യിൽ കിട്ടുന്ന ക്യാഷ്, നമുക്ക് ഇവിടുത്തെ ചെലവ്, ഇവിടുത്തെ ഫുൾ ചെലവ്, റെന്റ്, കറണ്ട് ബില്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന പൈസ. മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഈ എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ക്യാഷ് വരുന്നത്. അതെ അതെ അതെ. റൂം റെന്റ് ആയാലും ഓക്കെ, ക്ലീനിങ് അവിടെ താമസിക്കുന്നവർക്ക് കമ്പനി അക്കോമഡേഷനിൽ അല്ലെങ്കിൽ അവർക്ക് നേരിട്ട് ക്യാഷ് വരും. നമ്മൾക്ക് എന്താ, എന്നെ സംബന്ധിച്ച് ഞാൻ കമ്പനി അക്കോമഡേഷനിൽ താമസിക്കുന്നുണ്ട്. അതെ, എനിക്ക് പുറത്തതിൻ്റെ കറക്റ്റ് അറിയില്ല എത്ര വരും എന്നുള്ളത്. എന്റെ സാലറി ഏകദേശം, ഞാൻ അധികം ഓവർ ടൈം ഒന്നും ചെയ്യാറില്ല. ഓക്കെ. കാരണം ഞാൻ അതിനോട് അത്ര താല്പര്യം കാണിക്കാറില്ല, വിളിച്ചാൽ ചെയ്യും അത്രേ ഉള്ളൂ, അല്ലാതെ പോയി ഫോഴ്സ് ചെയ്ത് ഞാൻ ചോദിക്കാറില്ല. ഓക്കെ. കാരണം എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സാലറി നമ്മൾക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾക്കൊരു 2 weeks സാലറി വന്നിരുന്നത്. ഇപ്പോൾ സാലറി നമ്മൾക്ക് ആദ്യം അവർ ഒരു മാസത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 400 euro, അതായത് ഏകദേശം ഒരു 32,000 രൂപ നമുക്ക് അഡ്വാൻസ് ആയിട്ട് കയ്യിൽ തരും. ബാക്കിയുള്ളത് അന്നത്തെ ആ മാസത്തെ ഓവർ ടൈം എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ മന്ത് ആണ് നമുക്ക് തരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ലെവലിൽ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഒരു 400 അഡ്വാൻസ് തന്നിട്ട് ബാക്കി ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ലാസ്റ്റിലേക്ക് തരുന്നെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം നമ്മൾ ഒരു സാധാരണ ഒരു വ്യക്തി, ഒരു ഓവർ ടൈം ഒന്നും ഇല്ലാത്തൊരു വ്യക്തി, ഓവർ ടൈം ഒക്കെ നമുക്ക് വരുമ്പോഴല്ലേ കിട്ടുള്ളൂ, നോർമലായിട്ട് പോകുന്ന ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് നമ്മൾക്കൊരു 80,000 rupees നമ്മളെ കയ്യിൽ കിട്ടും. ഇതിൽ നിന്നിപ്പോൾ നമ്മൾക്കിപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചിപ്പോൾ ഫുഡ് അത്രയൊക്കെ ചിലവ് വരുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നാലും ആ ചിലവ് കഴിഞ്ഞിട്ട് നമ്മളുടെ ബാലൻസ് നമ്മളുടെ നാട്ടിലേക്ക് അയക്കാം, അയാൾക്ക് കാര്യങ്ങളൊക്കെ തീർക്കാം. ഏകദേശം അതെ, നമ്മൾ ഓവർ നമ്മളെ എക്സ്പെക്ടേഷൻ നമ്മൾ
കൊടുക്കരുത്. ഓക്കെ, അതെ അതെ അതെ. അതിപ്പോ ട്രെയിനിങ്ങിന് ഇതേ ഇപ്പോ ഇത് രണ്ട് പാർട്ടായിട്ടാണോ വരുന്നത്? അല്ലല്ലോ, ട്രെയിനിങ്ങിനും ഏകദേശം രണ്ട് പാർട്ടായിട്ടാണെന്ന് തോന്നുന്നു. കാരണം അവര് ഇതില് ടാക്സ് കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല. അതെ അതെ, ടാക്സ് അല്ല, ഇപ്പോ ട്രെയിനീസിന് ഇപ്പോ ഈ രണ്ട് സാലറി സെക്ഷൻ അല്ലെന്ന് തോന്നുന്നു. അല്ല, അവർക്ക് മന്ത്ലി ആണോ കൊടുക്കുന്നത്? മന്ത്ലി ആണ്. അപ്പൊ ഫുൾ ടാക്സ് ഇപ്പോ ടാഗ് കിട്ടി കയറി ജോലിക്ക് കയറുന്നവർക്ക് മാത്രമേ ഈ ഒരു 2,400 അഡ്വാൻസും അതേപോലെ ബാക്കി സാലറി അങ്ങനെ വരുന്നത് ജോലിക്ക്. അപ്പൊ ഒരു കംപ്ലീറ്റ് സാലറി കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആദ്യത്തെ 400 euro, അതായത് ഏകദേശം 32,000 രൂപ നമുക്ക് അഡ്വാൻസ് കിട്ടുന്നതിന് നമ്മളുടെ ചെലവ് നടത്താം. അതെ അതെ, എൻഡ് ഓഫ് ദ മന്തിൽ നേരെ വീട്ടിലേക്ക് അയക്കാം. അതെ അതെ, ഇപ്പോ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയാലും അതേപോലെ ടാക്സി ആയാലും എന്തായാലും നിങ്ങൾ ഒരു ജോലിക്ക് വരുമ്പോ ടാഗ് നാട്ടിൽ നിന്ന് വരുമ്പോ ആദ്യം കൊണ്ടുവരേണ്ടത് PCC ആണ്. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. PCC കൊണ്ടുവരണം. അതിപ്പോ ഇമിഗ്രേഷൻ ഏജൻസി പറയും ഇമിഗ്രേഷൻ സമയത്ത് PCC ഒന്നും വേണ്ട, നമ്മുടെ കയ്യിൽ ഇമിഗ്രേഷൻ സമയത്ത് വേണ്ട. അത് ഓക്കെ, സമ്മതിച്ചു. പക്ഷെ നമുക്ക് ടാഗിന് ഇഷ്യൂ അപ്ലൈ ചെയ്യാനായിട്ട് ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ടാഗിന് അപ്ലൈ ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും നമുക്ക് PCC നാട്ടിലെ PCC വേണം. അതേപോലെ ലാസ്റ്റ് ഏത് രാജ്യത്താണോ നിന്നത്, ഇപ്പൊ ഗൾഫിലാണെങ്കിൽ നമ്മൾ ദുബായിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ, അതേപോലെ വേറെ ഏതെങ്കിലും ഗൾഫ് കൺട്രീസിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അവിടത്തെയും PCC വേണം. അങ്ങനെ രണ്ട് PCC കയ്യിൽ കരുതിയിരിക്കണം. തീർച്ചയായിട്ടും, അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അതെ, അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ആയെന്ന് കരുതുന്നു. ഒരുവിധം എന്നുള്ളതല്ല, ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോഴേ ഓരോന്നിനും ഓരോരോ കാര്യങ്ങളാണ്. അതിപ്പോൾ ജസ്റ്റ് നമ്മൾ വന്നിരുന്ന് നമുക്ക് ഇത് ഇങ്ങനെ ഒരൊറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒറ്റ വാക്കിൽ പറയുമ്പോ CPC എന്ന് പറയുമ്പോ തന്നെ അതിനെ കുറിച്ചിട്ട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ടാഗിനെ സംബന്ധിച്ച് പറയുമ്പോ ടാഗിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു എക്സ്പാൻഡ് ചെയ്ത് പറയുമ്പോ വീഡിയോ ആരും കാണൂല, സത്യം പറഞ്ഞാൽ ആരും കാണില്ല. അപ്പൊ നമ്മള് അതിനേതായിട്ട് ഓരോ ഇതായിട്ട് ക്യാപ്ഷൻ ആയിട്ട് പോകുകയാണെങ്കിൽ അതാ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ചെറിയൊരു ഐഡിയാസ് നമ്മൾ തന്നു. ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലെ ഒരു ബസ് ഡ്രൈവർ, ഞാനിപ്പോ 4 വർഷമായി ഇവിടെ. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നോക്കിയിട്ട് ഞാൻ മറ്റുള്ള രാജ്യത്തേക്ക് ഞാൻ പോകാൻ ട്രൈ ചെയ്യുന്നതന്നെയില്ല. ഞാൻ ആദ്യമൊക്കെ ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചായിരുന്നു, പക്ഷെ മാൾട്ട എന്നെ സംബന്ധിച്ച് ഈ കാലാവസ്ഥ കൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ഏറ്റവും കുറച്ച് ശമ്പളം കുറവുണ്ട്, എന്നിരുന്നാലും മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചിട്ട് ചെലവും ഇവിടെ കുറവ് തന്നെയാണ്. യൂറോപ്യൻ വളരെ കുറവാണ്. നമ്മള് ആ തണുപ്പത്ത് പോയി കിടന്ന് പൈസ ഉണ്ടാക്കുന്നു, ഇത്ര മണിക്കൂർ ഉണ്ടാക്കുന്നു, അത് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കാം. ഓക്കെ, ഇക്കാ ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലൈസൻസിന്റെ ബാക്ക് ഒന്ന് കാണിക്കും. ഏതൊക്കെ ലൈസൻസ് ഉണ്ട്? ഡാറ്റാസ് ഒന്നും നമ്മൾ ഓൺലൈനിൽ കാണിക്കാൻ പാടില്ല എന്നുള്ളൊരിതുണ്ട്. ഇനിയിപ്പോ ജസ്റ്റ് ഞാനൊന്ന് എന്റെ ഫ്രണ്ട് പേജ് കാണിച്ചില്ലെങ്കിലും ഞാൻ എന്റെ സൈഡ് ഞാൻ കാണിച്ചു തരാം ഉണ്ട് എന്നുള്ള രീതിയിൽ. ബാക്ക് പേജ് മാത്രം, നമ്പർ ഒന്ന് മറച്ചിട്ടെ, ബാക്ക് പേജ് മാത്രം ഇതാണ്. ഇതാണ് ലൈസൻസ്. ഇതാണ് ലൈസൻസ്. ഇതില് ഫസ്റ്റ് കാണുന്നത് മോട്ടോർ ബൈക്ക്, ഓട്ടോമാറ്റിക്. ബ്ലർ ആയിരിക്കും തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് നീ കാണിച്ചു. ഓക്കെ, അപ്പൊ ഇതില് ഫസ്റ്റ് കാണുന്ന മോട്ടോർ ബൈക്ക്, പിന്നെ കാറ്, പിന്നെ ട്രക്ക്, ബസ് അതിലൊരു 95 എന്നുള്ള ഒരു കോഡ് ഉണ്ട്. അത് നമ്മള് ഈ CPC പാസ്സായാൽ മാത്രമേ അത് 95 കോഡ് കിട്ടുകയുള്ളൂ. ഈ കോഡ് കിട്ടിയാലാണ് നമ്മൾക്ക് മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കോഡ് നിർബന്ധമാണ്. കംപ്ലീറ്റ് ആക്കിയെന്നുള്ളതാണ് 95 കോഡ്. അത് എവരി 5 ഇയറിൽ നമ്മൾ അത് റിന്യൂ ചെയ്യാൻ വേണം. ക്ലാസ് അറ്റൻഡ് ചെയ്യണം, മനസ്സിലായി? അതാണ് പ്രൊസീജിയർ. അതെ, പിന്നെ ഒരു ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ലൈസൻസ്, അതേപോലെ ടാക്കോഗ്രാഫ്, ADR, ഇങ്ങനെ ഒരുപാട് എക്സാമുകൾ കടമ്പകളൊക്കെ ഉണ്ട് ഇതിന്. സിമ്പിൾ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് പറയുമ്പോഴത്തേനും എല്ലാരും പെട്ടെന്ന് ഡ്രൈവർ ആകാൻ പറ്റുമല്ലോ. കാരണം ഇപ്പൊ ഒരാളെ ഇപ്പൊ ഒരു ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ ഇപ്പൊ യൂറോപ്പിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാല് അവര് തന്നെ കണക്കാക്കുന്നു യൂറോപ്പിലാ പോയിരിക്കുന്നത്, ഇത്രയും കാലമായിട്ട് ഒരു പൈസ പോലും അയക്കാൻ പറ്റില്ല. ഒരു യൂറോപ്പിലൊന്ന് സെറ്റിൽ ആയി ഒന്ന് നമുക്കൊന്ന് എന്തെങ്കിലും അയക്കാൻ പറ്റുന്ന ഒരു രീതി വരണമെങ്കിൽ തന്നെ ഒരു 6 മാസം 7 മാസം എങ്കിലും എടുക്കണം. മിനിമം 6 മാസം. അത് നല്ലൊരു കമ്പനി ആണെങ്കിലേ ഉള്ളൂ അത്രയും നമുക്ക് അയക്കാനായിട്ട് പറ്റൂ പെട്ടെന്ന് തന്നെ. പിന്നെ ഈ ലൈസൻസിന്റെ കാര്യം പറയണല്ലോ കേട്ടോ. ഇപ്പൊ എനിക്ക് കാറിന് ഞാൻ എക്സാം എഴുതി, അതേപോലെ എനിക്ക് ബൈക്കിന് എക്സാം എഴുതേണ്ട കാര്യമുണ്ടോ? കാറിന് എക്സാം എഴുതിയിട്ട് ബൈക്കിന് എക്സാം? തീർച്ചയായിട്ടും. ഓരോ ടെസ്റ്റിനും നമ്മൾ ഓരോ, അതായത് ഇപ്പോൾ മോട്ടോർ ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ആള് അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ ടെസ്റ്റ് നമ്മളെ ട്രാൻസ്പോർട്ട് മാൾട്ടയുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഓൺലൈനിൽ ടെസ്റ്റ് ചെയ്തതാണ്. ഓൺലൈൻ ടെസ്റ്റ് അവിടെ പോയി ട്രാൻസ്പോർട്ട് മാൾട്ടയുടെ ഓഫീസിൽ അത് കൊണ്ടുപോയി നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നു, നമ്മൾ ബൈക്കിന്റെ ടെസ്റ്റ് എടുക്കുന്നു. അതേപോലെ കാറിനും ഇതേപോലെ കമ്പ്യൂട്ടർ ടെസ്റ്റ് പാസ്സാവണം. പാസ്സായതിനു ശേഷം സ്കൂളിൽ കൊണ്ട് കൊടുക്കും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എനിക്കിപ്പോ എനിക്ക് കാറ് വേണ്ട, എനിക്കിപ്പം കാർ ഓടിക്കാനല്ല ഞാൻ വന്നത്, എനിക്ക് ബസ്സാണ് വേണ്ടത്, എനിക്ക് ഡയറക്റ്റ് കയറിയിട്ട് ബസ് എഴുതാൻ പറ്റും?
ഡയറക്റ്റ് ബസ് എഴുതാലോ കുഴപ്പമൊന്നുമില്ല. ബസ് എഴുതാം, പക്ഷേ ലൈസൻസ് എനിക്ക് ഡയറക്റ്റ് ബസ്സിൻ്റെ എടുക്കാൻ പറ്റൂ. ഇവര് നമ്മൾക്ക് അങ്ങനെ തരില്ല. നമ്മൾക്ക് മിനി വെഹിക്കിൾ, നമ്മൾ അതായത് ഫോർ വീലർ ലൈസൻസ് എടുത്ത് ഒരു മാസത്തിന് ശേഷം മാത്രമേ നമുക്ക് ബസ്സിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ടൊക്കെ കാർ എടുപ്പിച്ചത്. മനസ്സിലല്ലേ? അപ്പം നമ്മൾക്ക് കാർ ഓടിക്കാനുള്ള ബാഡ്ജും തരും, ടാഗും തരും, ഒപ്പം ഈ ബസ്സിനുള്ള ടാഗും കൂടിയാണ് നമുക്ക് കിട്ടുക. അതെ, പബ്ലിക് ട്രാൻസ്പോർട്ട് ഓടിക്കുമ്പോൾ നമുക്ക് കാറിന്റെ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ല ബസ്സിന്റെ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. പരീക്ഷ ഇപ്പൊ തിയറി ടെസ്റ്റ് വരുന്നുണ്ട്. തിയറി ടെസ്റ്റ് എത്ര മാർക്കിനാണ് ഏകദേശം വരുന്നത്? ഒരു 1000 എത്ര, 1200 ക്വസ്റ്റ്യൻസ് കാണുമെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ച തിയറിയിലൊക്കെ 6000 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. കാറിന്റെ ആണ് ഏറ്റവും ടെസ്റ്റ് പാസ് ആവാനായിട്ട്. അപ്പൊ നമ്മളൊരു 35 ക്വസ്റ്റ്യൻസിൽ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് നമ്മൾ പാസ് ആവണം. അപ്പോ 35 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഫസ്റ്റ് എയ്ഡ് വരുമായിരിക്കും. ഫസ്റ്റ് എയ്ഡിന്റെ എല്ലാ ഭാഗങ്ങളും, സിഗ്നൽ കുറച്ച് കാണും, അതേപോലെ കുറച്ച് കുറച്ച് എല്ലായിടത്തും എവിടുന്നാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. റാൻഡം ആയിട്ടാണ് ചോദിക്കുക. റാൻഡം ആയിട്ട് ക്വസ്റ്റ്യൻ, അത് മൊത്തം അന്നേരം പഠിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും അതിനു വേണ്ടി തന്നെ പ്രയത്നിക്കണം. അപ്പോ ഇത്രയും വിവരങ്ങള് നമുക്ക് പറഞ്ഞു തന്ന വിജയിക്കൈക്ക് ഞാൻ വിളിച്ചപ്പോ തന്നെ വന്ന് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഒരുപാട് സഹായമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും താങ്കളെ പോലെ തന്നെ ആയിരുന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? ചെറു ആയ ഒരു തുടക്കത്തിൽ ഞാനും ഇതേപോലെ തന്നെ പല സ്ഥലത്തും പോയിരുന്ന് ആളുകളെ വിളിക്കുമ്പോഴും ആളുകൾ വരുന്നതും അതൊക്കെ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ പോയത് അതാണ്. ഞാനും ഇതേപോലെ ഇരിക്കുകയല്ലേ, ഇപ്പൊ ഞാൻ താങ്കളുടെ മുമ്പിൽ വന്നിട്ട് ഇരിക്കുകയാണ്. നമുക്ക് ഒരു ഇന്റർവ്യൂ തരാമെന്ന് പറഞ്ഞത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും തിരക്ക്, ഒന്നാമത്തെ കാര്യം ജോലി തിരക്ക്. പിന്നെ അടുത്ത സ്വന്തമായിട്ട് ചാനലുണ്ട്, ചാനലിന്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ചാനൽ മാൾട്ടക്കാരെന്ന് പറയുന്ന ചാനലുണ്ട്. അതിനെ കുറിച്ച് ഈ വെക്കേഷൻ ടൈം കിട്ടുമ്പോഴാണ് ചേട്ടനും വീഡിയോസ്. അതേപോലെ ഈ ഷോർട്ട് വീഡിയോസും ഉള്ള കാര്യങ്ങൾ ചേട്ടൻ അതിന്റെ ജോലി തിരക്കും അതേപോലെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൽ അറ്റാച്ച്ഡ് ആയി. ഇനി അതിന്ന് മാറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു വീഡിയോ വൈകി കഴിഞ്ഞാലും നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, നമ്മളെ ഓർത്തിരിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ വിളിച്ചു, എന്തൊക്കെ വീഡിയോ ഒന്നും വരണില്ലല്ലോ, കാണുന്നില്ല, അതിന്റെ പേരിൽ അങ്ങനെ അങ്ങനെ ചെയ്തു പോകുന്നു. അതന്നെ. അപ്പൊ താങ്കളും വളരട്ടെ ഈ ചാനലിന്റെ ഒപ്പം തന്നെ, നമ്മളെല്ലാവരും വളരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സിന് വലിയ ഉപകാരം ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കക്ഷിയെ പിന്നെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോ ചാനൽ എല്ലാവരും കക്ഷിയുടെ ചാനലിലൂടെ സപ്പോർട്ട് ചെയ്യുക, ചേട്ടന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക. മാൾട്ടക്കാരൻ എന്നാണ്, മാൾട്ടക്കാരൻ, അതെ അതെ, മാൾട്ടക്കാരൻ എന്നാണ് ചാനലിന്റെ പേര്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മുജീബ്ക്ക വളരെ നന്ദി. താങ്ക് യു.